എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പടയപ്പാർ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം എസ് എൽ സിയുടെ റിസൾട്ടൊക്കെ വന്നു, ടെൻഷൻ അടിച്ചവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടി, കുറേ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയെന്നറിഞ്ഞു വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് 50% മുകളിൽ മാർക്കുള്ളവർക്ക് ഒരു ഡൗട്ടുണ്ട്, അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടുമോ, അതേപോലെ തന്നെ ഈ ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ടാവും, അല്ലെങ്കിൽ 85% മുകളിൽ മാർക്ക് കിട്ടിയവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ വിചാരിക്കും, ആ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി, എനിക്ക് 85% മുകളിൽ മാർക്കുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള കോഴ്സ് കിട്ടും, ഇങ്ങനെ കുറേ ധാരണകൾ ഉള്ളവരുണ്ട്. സോ അത് വളരെ തെറ്റായ ധാരണയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഇതേപോലെ 85% നല്ല മാർക്കൊക്കെ ഉണ്ടായിട്ട് അലോട്ട്മെൻറ്റിന് കൊടുത്തിട്ട് അവർക്ക് അവരുദ്ദേശിച്ച സ്കൂളിൽ ഉദ്ദേശിച്ച കോഴ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അലോട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അലോട്ട്മെൻറ്റിന് കൊടുത്താൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടും. അതായത് നിങ്ങൾക്കിപ്പോൾ 50% മുകളിൽ മാർക്കുണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉദ്ദേശിക്കുന്ന കോഴ്സ് ലഭിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. കാരണം നമുക്കറിയാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഫോർത്ത് അലോട്ട്മെൻറ്റ്, അങ്ങനെ കുറേ അലോട്ട്മെൻറ്റുകളുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ക്വാട്ട വഴി നമുക്ക് അഡ്മിഷൻ നേടാം, അതേപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 50% മുകളിൽ മാർക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉദ്ദേശിക്കുന്ന കോഴ്സൊക്കെ ലഭിക്കും. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റിൽ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്കൂളുണ്ടാവും, അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു കോഴ്സ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ആദ്യം ആ സ്കൂൾ കൊടുക്കും, പിന്നെ ആ ഇഷ്ടമുള്ള കോഴ്സും കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത സ്കൂൾ കൊടുക്കും, അതേ കോഴ്സ് പിന്നെയും കൊടുക്കും, അല്ലെങ്കിൽ വേറെ കോഴ്സ് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അലോട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ കൊടുത്ത് പിന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് കൊടുക്കും. ആ കോഴ്സ് മാത്രം കൊടുത്താൽ പോരാ, അതിനുശേഷം ബാക്കി കോഴ്സും കൊടുക്കണം. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലെങ്കിലും ഇപ്പോൾ വേറെ കൊമേഴ്സ്, ഇപ്പോൾ സയൻസാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ്, എന്നിട്ട് സയൻസ് കൊടുത്ത് അതിനുശേഷം നിങ്ങൾ കൊമേഴ്സ് കൊടുക്കുക, അതിൽ തന്നെ ഹ്യൂമാനിറ്റീസ് അങ്ങനെ തുടങ്ങിയ കോഴ്സുകളൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. പിന്നെ നിങ്ങൾക്ക് അവസാനം എന്ത് ചെയ്യുക, ആ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് മാറാനൊക്കെ അവസരമുണ്ടാവും. സാധാരണ നമുക്കറിയാം, തേൾക്ക് ചില മാർക്കില്ലാത്തവർക്ക് ചിലപ്പോൾ സയൻസൊക്കെ കിട്ടിപ്പോയിട്ടുണ്ടാവും. ഈ അലോട്ട്മെൻറ്റിൻ്റെ പ്രശ്നം അത്, ചിലപ്പോൾ നല്ല മാർക്കില്ലാത്തവർക്കൊക്കെ സയൻസൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ അലോട്ട്മെൻറ്റിന് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കിട്ടുകയും ചെയ്യും, ഇങ്ങനെ ഒരു സംവിധാനം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള കോഴ്സിലേക്ക് മാറുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കാലം എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും അലോട്ട്മെൻറ്റിനെ മറ്റും 10ാം തീയതിയൊക്കെ ആയിരിക്കും വരിക, അതിനെക്കുറിച്ചൊക്കെ വന്നാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് വീണ്ടും വരാം.